റിസർവ് ബാങ്ക് വായ്പാ അവലോകന യോഗം ഇന്ന്. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കൂട്ടാനിടയില്ല. സിപിഎം തിരുവനന്തപുരം സമ്മേളനത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് വിമർശനം. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ വി എസിന്റെ നിലപാട് ശരിയെന്ന് സമ്മേളനം. ഒരു സീറ്റിന്റെ പേരിൽ സോഷ്യലിസ്റ്റ് ജനതയെ അകറ്റിയത് ശരിയായില്ലെന്ന് കോഴിക്കോട് സമ്മേളനത്തിൽ വിമർശനം. കാഴ്ചയുടെ ഉത്സവത്തിന് തിരശീല വീഴുന്നു. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനം. കിളിരൂർ കേസിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇന്ന് വിധി. വിധി പറയുന്നത് തിരുവനന്തപുരം സിബിഐ പ്രത്യേക കോടതി. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. റിസർവ് ബാങ്ക് വായ്പാ അവലോകന യോഗം ഇന്ന് നടക്കും. വ്യാവസായിക വളർച്ച കനത്ത തിരിച്ചടി നേരിടുന്ന പശ്ചാത്തലത്തിൽ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ കൂട്ടാനിടയില്ല. ഒക്ടോബർ അവസാന വാരം നടന്ന അവലോകനത്തിന് ശേഷം റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ റിസർവ് ബാങ്ക് 0.5% വീതം കൂട്ടിയിരുന്നു. 8.5% നിലവിലെ റിപ്പോ നിരക്ക്. റിവേഴ്സ് റിപ്പോ നിരക്ക് 7.5%. ഈ നിരക്കുകൾ ഇതേപടി തുടരാനാണ് സാധ്യത. റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ ഇത്തവണ 0.5% കുറയ്ക്കുമെന്ന് നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു. എന്നാൽ ഈ തീരുമാനം റിസർവ് ബാങ്ക് 1-2 മാസത്തേക്ക് നീട്ടിവെക്കുമെന്നാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. പണപ്പെരുപ്പ് നിരക്ക് റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ച അളവിൽ താഴാത്തതാണ് കാരണം. 9% ഇപ്പോഴും പണപ്പെരുപ്പ് നിരക്ക്. ഇത് 7% കുറയണമെങ്കിൽ അടുത്ത മാർച്ച് മാസമാകും എന്നാണ് കണക്കുകൂട്ടൽ. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഈ സാമ്പത്തിക വർഷം മാത്രം 5 തവണ റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകൾ ഉയർത്തിയിരുന്നു. 2010 മാർച്ചിന് ശേഷം 13 തവണയായി. 3.75% വർധനയാണ് നിരക്കുകളിൽ ഉണ്ടായത്. രഞ്ജിത് രാമാനുജം, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് 1 മാസത്തിനകം പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് വീണ്ടും ശക്തമായ സമരം നടത്തുമെന്ന് പാർട്ടി ചെയർമാൻ കെ എം മാണി പറഞ്ഞു. സമരത്തിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിൽ പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ എം മാണി. 1 മാസത്തിനകം ഇതിന് പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് അതിശക്തമായി ഈ ആവശ്യം നേടിയെടുക്കുന്നതിന് വരെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ലക്ഷ്യത്തിൽ വളരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതാണ്. വളരെ ശക്തമായ സമരപരിപാടികളുമായി ഞങ്ങൾ രംഗത്ത് വരുന്നതാണ്. അതുകൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ ബാധിക്കുന്ന ജനങ്ങളുടെ കണക്കെടുപ്പ് റവന്യൂ വകുപ്പ് ആരംഭിച്ചു. അപകടമുണ്ടായാൽ ആളുകൾക്ക് കയറി നിൽക്കാവുന്ന സ്ഥലങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയിലെയും ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെയും ഉദ്യോഗസ്ഥർ അടയാളപ്പെടുത്തി കഴിഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ജനങ്ങൾക്ക് സുരക്ഷിതമായി കയറി നിൽക്കാൻ കഴിയുന്ന വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള സ്ഥലങ്ങളാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പെരിയാർ നദിയുടെ അടിത്തട്ടിൽ നിന്നും 41 മീറ്റർ ഉയരത്തിൽ വരെ വെള്ളം കുത്തിയൊഴുകിയേക്കാമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനു മുകളിലുള്ള ഭാഗങ്ങളാണ് ജനവാസ മേഖലയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയും ഭൗമശാസ്ത്ര പഠന കേന്ദ്രവുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപകടം സംബന്ധിച്ച് മുന്നറിയിപ്പ് ലഭിച്ചാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കും. അവരെ എല്ലാ ജനങ്ങളെയും നമ്മൾ അറിയിക്കും ഇന്ന സ്ഥലങ്ങളിലേക്കാണ് പോകേണ്ടത്. ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് അറിയാം ഈ ഒരു സംഭവം വന്നുകഴിഞ്ഞാൽ എനിക്ക് അവിടെയാണ് പോകേണ്ടത്. വള്ളക്കടവ് മുതൽ അയ്യപ്പൻ കോവിൽ വരെയുള്ള ഭാഗത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. റവന്യൂ അധികൃതർ വള്ളക്കടവ് മുതലാണ് ഈ കണക്കെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. 7 വില്ലേജുകളിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന ആളുകളുടെയും വീടുകളുടെയും വളർത്തു മൃഗങ്ങളുടെയും മറ്റും വിവരങ്ങളാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തര സാഹചര്യമുണ്ടായാൽ മാറ്റി പാർപ്പിക്കേണ്ടവരെ സംബന്ധിച്ചുള്ള വിവരശേഖരണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വള്ളക്കടവിൽ നിന്നും ക്യാമറമാൻ ജോബിൻ ജോസഫിനൊപ്പം കെ വി സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിൽ തമിഴർ പ്രകടനം നടത്തിയപ്പോൾ ഇത് അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് വണ്ടിപ്പെരിയാറിൽ തമിഴ് തോട്ടം തൊഴിലാളികൾ പ്രകടനം നടത്തി. പീരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന 50 തൊഴിലാളികളാണ് പ്രകടനം നടത്തിയത്. കേരളം ജന്മനാടാണെന്നും കേരളത്തിന് ജീവൻ നൽകാൻ തയ്യാറാണെന്നും മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ടായിരുന്നു പ്രകടനം. സിപിഎം ജില്ലാ സമ്മേളനങ്ങൾ തുടരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമായതായി സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി.
വിഭാഗീയതയ്ക്ക് കുറവുണ്ടെങ്കിലും വിഭാഗീയ പ്രവർത്തനമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത നേതാക്കൾ പാർട്ടിയിലുണ്ടെന്ന് ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ വി എസിന്റെ നിലപാടിന് അനുകൂലമായും കേന്ദ്ര നേതൃത്വത്തെ വിമർശിച്ചും അഭിപ്രായമുയർന്നു. കാട്ടാക്കട, പാറശാല, കഴക്കൂട്ടം, വർക്കല നിയമമണ്ഡലങ്ങളിലെ പ്രകടനത്തെക്കുറിച്ചാണ് റിപ്പോർട്ടിൽ വിശദമായ പരാമർശമുള്ളത്. കാട്ടാക്കട, പാറശാല, കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകളുണ്ടായി. കൂട്ടുത്തരവാദിത്വമില്ലാതെ നേതാക്കളും പ്രവർത്തകരും ഇവിടെ പെരുമാറി. പാറശാലയിൽ ആനാവൂർ നാഗപ്പനെ തോൽപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിച്ചു. വർക്കരയിൽ LDF സ്ഥാനാർത്ഥികൾ സ്ഥിരമായി തോൽക്കുന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. നേമത്ത് സ്ഥാനാർത്ഥി വിജയിച്ചെങ്കിലും വോട്ട് ചോർച്ചയുണ്ടായി. കഴിഞ്ഞ സമ്മേളനകാലത്തേക്കാൾ വിഭാഗീയതയിൽ വലിയ കുറവുണ്ട്. പക്ഷേ പല നേതാക്കളും ഇപ്പോഴും വിഭാഗീയത കൊണ്ടു നടക്കുന്നവരാണ്. VS പക്ഷ ഏരിയ സെക്രട്ടറിമാരെ പേരെടുത്ത് പറഞ്ഞാണ് ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ടി സ്ഥാനാർത്ഥികൾ തോറ്റതിനെക്കുറിച്ച് പരിശോധിക്കണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് VS അച്യുതാനന്ദനും ആവശ്യപ്പെട്ടിരുന്നു. ഉത്സാഹപൂർവ്വമുള്ള പ്രവർത്തനങ്ങൾ വേണ്ട പോലെ നടത്താൻ കഴിയാഞ്ഞിട്ടാണോ അതോ എന്താണ് എന്ന് പരിശോധിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ പ്രധാനമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന VSന്റെ ആവശ്യത്തെ ന്യായീകരിച്ച് പുതിയ ഡാമെന്ന ആശയവും പ്രവർത്തന റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതാക്കളുടെ നിലപാട് ശരിയല്ലെന്ന വിമർശനവും ചർച്ചയിലുണ്ടായി. രാഷ്ട്രീയ വിഷയങ്ങളിൽ കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും ആശയഭിന്നത കാണിക്കുന്ന വിമർശനവും ഉണ്ടായി. പ്രക്ഷോഭ സമരങ്ങളെപ്പോലും ഈ ആശയഭിന്നത ബാധിക്കുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഒഞ്ചിയത്തെ വിമതർ VS അച്യുതാനന്ദന്റെ പേര് ദുരുപയോഗം ചെയ്തത് പാർട്ടിക്ക് തിരിച്ചടിയായെന്ന് CPM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലും കോഴിക്കോട്ടുമുണ്ടായ തിരിച്ചടി വിഭാഗീയതയുടെ പ്രതിഫലനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഒരു സീറ്റിന്റെ പേരിൽ സോഷ്യലിസ്റ്റ് ജനതയെ അകറ്റിയത് ശരിയായില്ലെന്ന് സമ്മേളനത്തിൽ വിമർശനമുയർന്നു. കിളിരൂർ കേസിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിന്മേൽ ഇന്ന് വിധി പറയും. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തൊക്കെയാണ് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങൾ? ശാലി, പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ശാലിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ പൊതുപ്രവർത്തകനായ നാഗരാജുവും തിരുവനന്തപുരം സ്പെഷ്യൽ CBI കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് ശാലിയുടെ മരണത്തെക്കുറിച്ച് പ്രത്യേക CBI സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കുക. രണ്ടാമത് ശാലി വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്നു. ഈ ആശുപത്രികളിൽ ശാലിക്ക് ലഭിച്ച ചികിത്സയെക്കുറിച്ച് അന്വേഷിക്കുക തുടങ്ങിയ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം പ്രത്യേക CBI കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുന്നത്. ഹർജിയിന്മേൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് തന്നെ വാദം പൂർത്തിയായിരുന്നു. ഇത് മാത്രമല്ല, മൂന്ന് പ്രാവശ്യം വിധി പറയുന്നത് മാറ്റിവെക്കുകയും ചെയ്തു. ഇന്ന് വിധി പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, കിളിരൂർ കേസിന്റെ വിചാരണ ഇപ്പോഴും CBI കോടതിയിൽ നടന്നു വരികയാണ്. ഇന്ന് ഏകദേശം മൂന്ന് സാക്ഷികളാണ് പ്രധാനമായും വിസ്തരിക്കാനുള്ളത്. അതായത് ശാരിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ CBI ഉദ്യോഗസ്ഥരെയായിരിക്കും വിചാരണ നടത്തുക. അതിനുശേഷം ഉച്ചയോടുകൂടി വിധി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാലിനി, നന്ദി. ബിനോയ്. എയർ ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ ഹാംഗർ യൂണിറ്റ് കേന്ദ്ര വ്യോമയാന മന്ത്രി വയലാർ രവി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് മേയറും CPMഉം അറിയിച്ചിട്ടുണ്ട്. 15 ഏക്കറിൽ ഏകദേശം 60 കോടി രൂപ മുതൽ മുടക്കിയാണ് എയർ ഇന്ത്യയുടെ ഹാംഗർ നിർമ്മിച്ചിരിക്കുന്നത്. 17,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹാംഗറിൽ ഒരേ സമയം 2 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താം. ഹാംഗർ യൂണിറ്റ് നിലവിൽ വരുന്നതോടെ വിമാനങ്ങൾക്കുണ്ടാകുന്ന തകരാറുകൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിയും. ബ്ലാക്ക് ബോക്സുകൾ പരിശോധിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങളാണ് ഹാംഗറിലുള്ളത്. ഹാംഗർ വരുന്നതോടെ തിരുവനന്തപുരത്തു നിന്നുള്ള വിമാന സർവീസുകൾ മുടക്കമില്ലാതെ നടത്താൻ കഴിയുമെന്നാണ് എയർ ഇന്ത്യയുടെ പ്രതീക്ഷ. അതേസമയം ഹാംഗർ യൂണിറ്റ് ഉദ്ഘാടനം രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഹാംഗർ യൂണിറ്റിന് വേണ്ടി സ്ഥലമേറ്റെടുത്ത് നൽകിയ കഴിഞ്ഞ സർക്കാരിനെ നയിച്ച VS അച്യുതാനന്ദൻ അടക്കമുള്ളവരെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന് തിരുവനന്തപുരം മേയർ K.ചന്ദ്രയെ അറിയിച്ചു. പേരിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ബാക്കി യഥാർത്ഥത്തിൽ വിളിക്കേണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിൻ്റെ പ്രധാനമായി ചരട് വലിച്ചിട്ടുള്ള അതിൻ്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ചിരുന്ന മുൻമന്ത്രി, നമ്മുടെ നിങ്ങൾക്കെല്ലാം അറിയാം, നിയമമന്ത്രി, അതുപോലെ സുരേന്ദ്രൻപിള്ള, അവരെ എല്ലാവരെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രോഗ്രാം നടത്തുന്നത് വാസ്തവത്തിൽ വളരെ പ്രതിഷേധമുണ്ട് അതിൽ. വയലാർ രവിക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ ചുമതല ഒഴിയേണ്ടതുകൊണ്ട് തിടുക്കത്തിൽ ഹാംഗറിന്റെ ഉദ്ഘാടനം നടത്തുകയാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കാസർഗോഡ് ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി അല്പസമയത്തിനകം കളക്ട്രേറ്റിൽ തുടങ്ങും. രാവിലെ മുതൽ വൻ ജനക്കൂട്ടമാണ് കളക്ട്രേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പുതിയതായി പരാതികളുമായി വരുന്നവരുടെ അപേക്ഷ സ്വീകരിച്ച് ടോക്കൺ നമ്പർ നൽകി തുടങ്ങി. ഇതിനായി 30 കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വികലാംഗർക്ക് പ്രത്യേക പ്രവേശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മുൻകൂറായി ലഭിച്ച 12,851 അപേക്ഷകളിൽ 9,000 പരാതികളിൽ ഇതിനോടകം തീർപ്പ് കൽപ്പിച്ചു കഴിഞ്ഞു. ഇത് മുഖ്യമന്ത്രി വേദിയിൽ പ്രഖ്യാപിക്കും. 300 അപേക്ഷകർക്കുള്ള പട്ടയം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എൻഡോസൾഫാൻ വിഷബാധയേറ്റ് മരിച്ച 53 പേരുടെ കുടുംബങ്ങൾക്ക് 1,00,000 രൂപ വീതം സഹായധനവും നൽകും. മറ്റ് ധനസഹായങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പരാതികൾ ലഭിച്ചിരിക്കുന്നത്. അപേക്ഷകർക്ക് വരാനും പോകുവാനുമുള്ള ബസ് സർവീസ്, മെഡിക്കൽ സൗകര്യങ്ങളടക്കം വിപുലമായ സജ്ജീകരണമാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുള്ളത്.
ശമ്പള വർധന ആവശ്യപ്പെട്ട നഴ്സുമാരെ പിരിച്ചുവിട്ടതിനെതിരെ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിൽ നഴ്സുമാർ നടത്തുന്ന സമരം 3 ദിവസം പിന്നിട്ടു. സമരം ശക്തമായതോടെ ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. പ്രശ്നപരിഹാരത്തിനായി ലേബർ ഓഫീസർ 2 തവണ യോഗം വിളിച്ചെങ്കിലും പരാജയപ്പെട്ടു. ശമ്പളം കൂട്ടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയ നഴ്സുമാരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ച് മുത്തൂറ്റ് ആശുപത്രിയിൽ നഴ്സുമാർ തുടങ്ങിയ സമരത്തിന് വ്യാപക ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ഇടത് വലത് രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി. എന്നാൽ സർക്കാർ അനുശാസിക്കുന്ന വേതനം നൽകുന്ന കാര്യത്തിലടക്കം മാനേജ്മെന്റ് ഇനിയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പ്രശ്നപരിഹാരത്തിനായി ലേബർ ഓഫീസർ 2 തവണ യോഗം വിളിച്ചെങ്കിലും ആശുപത്രിയെ പ്രതികരിച്ച് സൂപ്രണ്ട് മാത്രമാണ് പങ്കെടുക്കുന്നത്. തീരുമാനമറിയിക്കേണ്ട മാനേജ്മെന്റിലെ ഉന്നതർ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. പ്രശ്നം ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് സർക്കാർ ചീഫ് പി സി ജോർജ് പറഞ്ഞു. മുതലാളിമാരെ ആദ്യമൊക്കെ സമരം കാണുമ്പോൾ ഓടിയൊന്ന് ഒളിക്കും, തന്നെ പൊത്തിന്നതാവട്ടൊന്നോളും, പേടിക്കൊന്നും വേണ്ട, തന്നെ പുറത്തു വരും. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ഇതുപോലെ ചൂഷണം ചെയ്യുന്ന മാനസിക നില സഹിക്കാൻ കഴിയുന്നതല്ല. മുഴുവൻ ജനവും ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ സമരത്തെ സഹായിക്കണം. ഏഷ്യാനെറ്റ് ന്യൂസ് പത്തനംതിട്ട. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.